ഹായ് ഫ്രണ്ട്സ്, അറപ്പുരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോന്നേന്ന് നോക്കണ്ടേ? ടടാ, ചക്കക്കുരു. ഞങ്ങൾക്ക് കുറച്ച് ചക്കക്കുരു കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ തോരനാക്കാന്ന് വിചാരിച്ചു. അപ്പം ചക്കക്കുരു, ചെമ്മീനും, ഉണക്ക ചെമ്മീനും, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. നമുക്കതെങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കാവേ. ചക്കക്കുരു, മഞ്ഞപ്പൊടി, ഇത് ചക്കക്കുരു കഴുകി മുറിച്ച് വെച്ചത്, അതില് മഞ്ഞപ്പൊടി ഡയറക്റ്റ്, കുറച്ച് മുളക് പൊടി, സാദാ മുളക് പൊടി, സാദാ മുളക് മറ്റേ കാശ്മീരി അല്ലാതെ, കുറച്ച് കാശ്മീരി, പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് കുരുമുളക് കുറച്ച് അധികം നോക്കണം. ഓക്കെ, കുരുമുളക്, ഉപ്പ്, എന്നിട്ട് അതിനകത്ത് വെള്ളമൊഴിക്കാം. വെള്ളം കുറച്ച് കൂടുതൽ വേണം, ചക്കക്കുരു പോകാനില്ലല്ലേ. വെള്ളം ഒഴിച്ച് സ്റ്റവ് കത്തിച്ച് വേവിക്കുക, ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ചെമ്മീൻ. ഓക്കെ, അടച്ച് വെച്ച് വേവിക്കണം. തിളക്കട്ടെ, എത്ര സമയമെടുക്കും? തിളച്ചു, തിളച്ചാകുമ്പോൾ അതിനകത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്ക ചെമ്മീൻ ഉണ്ട്, അതാ ഉണക്ക ചെമ്മീൻ. ഇട്ടിട്ട് തേങ്ങ, കുറച്ച് ചെറുകിയ തേങ്ങ, ഒരാറ് ഇട്ടല്ലി വെളുത്തുള്ളി ചതച്ചത്, എല്ലാം കൂടി ഇടുക. ആദ്യം അടച്ചു വെക്കുക, വേവട്ടെ. ചക്കക്കുരു വെന്തു, വെന്ത് തിളച്ചോണ്ട് ഇത്രയും ഡ്രൈ ആവണ്ട, കൂടുതൽ ഡ്രൈ ആവണ്ട, അതായി ഏകദേശം. തോരൻ തന്നെയാണോ അത്? ഇനി തണുക്കുമ്പോ ഇതാവൂലേ, അതിനകത്ത് തേങ്ങയൊക്കെ വറുത്തിടാനുണ്ട്. ഇതാ അടുത്ത അപ്പടി, ഇതെന്ത് ചെയ്യാന? അതിന് വറുത്തിടാൻ. ചക്കക്കുരു ചെമ്മീൻ്റെ ആ ചട്ടിയിലെ സ്റ്റവ് ഓഫ് ചെയ്തു. എണ്ണ ചൂടായിട്ടാകുമ്പോൾ കടുക്, കടുക് പൊട്ടണം. ഞാനത് ഷൂട്ട് ചെയ്തില്ല കേട്ടോ, എന്റെ കയ്യിൽ പൊടി. അഞ്ചൊരു പേടിയ, തേങ്ങ, തേങ്ങ, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി, കറിയപ്പില്ല. എന്റെ ദൈവമേ, ഇതെല്ലാം എന്റെ കയ്യിൽ പൊട്ടി തുടങ്ങിയപ്പോ. ഞാൻ ഗ്ലൗസ് ഇട്ട് കുക്ക് ചെയ്യും, നാളെ ഇഷ്ടമല്ല കുക്ക് ചെയ്യാനൊക്കെ. തിന്നാനിഷ്ടാ? ആ, അത് ഇഷ്ടം. തിന്നാൻ വേണ്ടി മാത്രമായിരിക്കും ഞാൻ ഫ്യൂച്ചറിൽ കുക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്.
മഞ്ജുവിന് വേഗാവുന്ന പണിയേ പറ്റൂ. അരിപ്പൊരി, റോട്ടി, ബ്രൗൺ കളറാവും. മണം അതിൻ്റെ ഉള്ളിൽ ലോക്കാവാൻ വേണ്ടിയിട്ട്.